ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഫാമിലി. അപ്പോൾ ആദ്യമേ തന്നെ നമ്മുടെ എപ്പിക് ഫാമിലിയിലെ ഹാപ്പി ഈദ് ഈദ് മുബാറക്. മുബാറക്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലായിരുന്നു, ഇന്ന് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ചയാണ്. കുഞ്ഞിൻ്റെ എക്കോ എടുക്കാനും വേണ്ടിയിട്ട് അമൃതിലോട്ട് പോവാണ്. നമ്മുടെ ലാസ്റ്റ് പ്രതീക്ഷ സർജറി ഒന്നും വേണ്ടി വരല്ലേ എന്നുള്ള. കാരണം ഇത്രയും നാൾ നമുക്ക് വയറ്റിൽ വെച്ചിട്ടില്ല അവനെ എക്കോ എടുത്തോണ്ടിരുന്നേ. അപ്പം ആളെ കൊണ്ട് ഞങ്ങൾ ഫസ്റ്റ് അമൃതയിലോട്ട് പോവാണ്. പീഡിയാട്രിക്ക് കൃഷ്ണകുമാർ സാറിനെയാണ് കാണിക്കുന്നത്. പുള്ളി എല്ലാം പോസിറ്റീവായിട്ട് പറയുന്നുള്ളൊരു പ്രതീക്ഷയിൽ നമ്മളങ്ങ് പോവാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഇറങ്ങുകയാണ്. പോയിട്ട് വന്നിട്ട് ബാക്കി അപ്ഡേറ്റ്, അവിടുത്തെ എന്ത് അപ്ഡേറ്റ് ആയാലും നിങ്ങൾ ഉടനെ അറിയിക്കുന്നതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു സർപ്രൈസും ഉണ്ട്, അത് നമ്മൾ പറയാം. അപ്പോൾ എന്തായാലും പോയിട്ട് വരാം. ഹലോ, നമ്മളപ്പോൾ ഇവിടെ ഒരു 9 മണിയാകുമ്പോഴത്തേക്ക് ഇവിടെ എത്തി. ഇവിടെ എത്തിയിട്ടാണെങ്കിൽ DIC എന്ന് പറഞ്ഞ വിഷ്ണു എന്ന് പറഞ്ഞ പുള്ളിയെ കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞായിരുന്നു. ആ പുള്ളിയെ കോണ്ടാക്ട് ചെയ്തു. നമ്മുടെ 5th ഫ്ലോറിലാണ് ഫസ്റ്റ് ടവറിൻ്റെ ഫസ്റ്റ് ടവറിൽ 5th ഫ്ലോറിലാണ് ഇതിൻ്റെ രജിസ്ട്രേഷനും കാര്യങ്ങളും കുഞ്ഞുങ്ങളുടെ കാർഡിയോളജിയുടെയൊക്കെ നോക്കുന്നത്. അങ്ങനെ ഞങ്ങളിവിടെ വന്നു, രജിസ്ട്രേഷനൊക്കെ ചെയ്തു. ഇപ്പം എക്കോ എടുക്കാൻ വേണ്ടി സ്റ്റിൽ വെയിറ്റിംഗ് ആണ്. ഡോക്ടറിനെ കാണണം. ഡോക്ടറെ നല്ല തിരക്കുണ്ട്, കാരണം അത്യാവശ്യം ഇച്ചിരി ലേറ്റ് ആവും. ഡോക്ടറെ കണ്ട് എക്കോയ്ക്ക് ഇപ്പം നമ്മളെല്ലാം ബില്ലൊക്കെ ചെയ്തിട്ട് നമ്മൾ വന്ന് വെയിറ്റ് ചെയ്യാം എക്കോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നല്ല തിരക്കായതുകൊണ്ട് ഇനി കുറച്ച് ലേറ്റ് ആവും അത്യാവശ്യം. എന്തായാലും ബാക്കി ഡീറ്റെയിൽസ് ഉടനെ അറിയിക്കാം. എക്കോ ചെയ്തതിന് ശേഷം ഡോക്ടർ എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് ബാക്കി അപ്ഡേറ്റ്സ് അറിയിക്കാം. അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുക. ഹലോ, അപ്പോൾ ഫൈനലി നമ്മുടെ എക്കോ റിപ്പോർട്ട് കിട്ടി. നമ്മളവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ റിസൾട്ട് ആയെന്ന് പറഞ്ഞ അവർ വിളിച്ചു. അല്ല, എക്കോ എടുക്കാൻ വേണ്ടി വിളിച്ചു. ഞാൻ അകത്ത് ഒരു കുഞ്ഞിനെ കൊണ്ടുപോയി എക്കോ എടുത്തു. ഡോക്ടർ ഫസ്റ്റ് എല്ലാം നോക്കി പെരുക്കിയിട്ട് പറഞ്ഞു റിപ്പോർട്ട് അങ്ങ് ഒരു 20 മിനിറ്റ് സംതിങ് ആവും. ആ ടൈം കൊണ്ട് പോയി ECG എടുക്കണം, ഹാർട്ട് ബീറ്റ് ചെറിയ വേരിയേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആ ടൈമിൽ പോയി ECG എടുത്തു. ECG ഇന്ന് എടുക്കാൻ അതല്ല, എക്കോറോമിക് എന്താ കാണിച്ചേ? എക്കോറോമിക് അപ്പൊ തന്നെ ഉള്ളി വലിച്ചു. തണുപ്പില്ല, തണുപ്പ് നോക്കുമ്പോഴത്തേക്കും മറ്റു സാധനം നിപ്പിള്, നിപ്പിളും എടുത്ത് പറ്റിച്ചു. ഇപ്പോഴും അതും വെച്ചോണ്ട് കിടക്കുക. തീറ്റലുണ്ട്, തീറ്റൽ മറ്റേതാ. പാവം, ഇപ്പോഴും അത് വെച്ചോണ്ട് കിടക്കുക. ഡോക്ടർ വെച്ചിട്ട് സാധനം വായി വെച്ചോണ്ട് കിടക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ ECG എടുക്കാൻ പോയി. ECG എടുത്തു, റൂമിലോട്ട് വന്നപ്പോഴത്തെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ആദ്യം നമ്മുടെ ഇത് ഞങ്ങളോട് പറഞ്ഞു, ആദ്യം ECG എടുത്തോണ്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യും, പേര് വിളിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങളൊരു 5 മിനിറ്റ് കൂടെ ആയപ്പോഴത്തെ ഡോക്ടർ വന്നു. ഡോക്ടർ വന്നിട്ട് ഡോക്ടർ തന്നെ വന്ന് വിളിച്ചു ഞങ്ങളെ അങ്ങോട്ട് വിടാനെന്നും പറഞ്ഞു. ഞങ്ങളങ്ങോട്ട് റിപ്പോർട്ടും മേടിച്ചു. ഞങ്ങൾ ഫസ്റ്റ് ഞങ്ങൾ ഡോക്ടറെ എന്തുവാ ഫോളോ അപ്പിൻ്റെ കാര്യങ്ങൾ കൊടുക്കണം. ഡോക്ടർ റൂമിലോട്ട് വന്നിട്ട് ആരെയോ തിരക്കി, ഭയങ്കര ചൂട്. ഞങ്ങളെ വെച്ച് ദൈവം, ഞങ്ങൾ പേടിച്ച് ദൈവം, ഭയങ്കര ചൂടായിട്ടുള്ള ഡോക്ടറാണ് ദൈവം എന്നൊക്കെ പറഞ്ഞ് പേടിച്ചിരുന്ന് ലാസ്റ്റ് റൂമിലോട്ട് ചെന്നപ്പോഴത്തേക്ക് എൻ്റെ പൊന്നെ അത്രയും ഞങ്ങൾ പേടിച്ചിരുന്ന ഡോക്ടർ എന്ന് വെച്ചാൽ എന്ത് സോഫ്റ്റ് എന്ന് വെച്ചാൽ അത് ആരെയും കാണാതെ ഭയങ്കര ഷൗട്ടിങ്ങാണ്. ഞങ്ങൾ വെച്ച് ദൈവം അതുപോലെ ആയിരിക്കും, ചില ഡോക്ടർമാരല്ല ഭയങ്കര മൊറേഡ് ആയിട്ടുള്ളത്. എനിക്ക് എന്ത് സോഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ രണ്ടുപേരെ കൂളാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരെ തോളത്ത് കൈ ഇട്ടിട്ട് പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, നമുക്ക് ഓക്കെ ആക്കി എടുക്കാം. ഇപ്പം കറന്റ് പറഞ്ഞേക്കണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് 2 മാസം കഴിയുമ്പോൾ ഫോളോ അപ്പ് വേണം. സർജറി എന്തായാലും വേണം, കാരണം നമ്മൾ പ്രതീക്ഷയുടെ സർജറി ഇല്ലാണ്ട് പറ്റില്ല. നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട് മെഡിസിനിലൂടെ മാറ്റാന്ന്, പക്ഷെ ഒരു രക്ഷയില്ല, സർജറി വേണം. പക്ഷെ പേടിക്കണ്ട, കാരണം നമ്മൾ ആദ്യം കണ്ട പോലെയുള്ള മെയിൻ ഇഷ്യൂ ഒന്നും ഇപ്പം കുഞ്ഞിനില്ല. അവൻ ഓക്കെ ആയിട്ട് വരുന്നുണ്ട്. ആദ്യം ഏകദേശം എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്തത് വെച്ച് നോക്കുമ്പോൾ ഇപ്പം അവൻ്റെ ഫസ്റ്റ് ഡയറക്റ്റ് എക്കോ അല്ലേ ചെയ്തത്. അപ്പം നേരത്തെ വെച്ച് നോക്കുമ്പോൾ അവൻ ഓൾമോസ്റ്റ് ഒരു എന്താ പറയുന്നത് ഒരു 25% അവൻ അതിൽ നിന്ന് നന്നായിട്ട് മാറി റിക്കവർ ആയിട്ടുണ്ട്. കാരണം ആദ്യമൊക്കെ ഭയങ്കര നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു, പക്ഷെ ഇപ്പം ചെറുതായിട്ട് അതിന് ചെറിയൊരു വേരിയേഷൻ മാറ്റം വന്നിട്ടുണ്ട്. അപ്പം 5 മന്ത്സിനുള്ളിൽ എന്തായാലും തീരെ അവൻ ആളില്ലല്ലോ, കൊടിയല്ലേ. അപ്പൊ ഡോക്ടർ പറഞ്ഞു അവൻ ഇച്ചിരി ആവട്ടെ, അപ്പൊ നമുക്ക് 5 മന്ത്സിനും ചെയ്യാം. അതിന്റെ ഇടയ്ക്ക് എമർജൻസീസ് ഒന്നും വരാൻ ചാൻസ് ഇല്ല. കാരണം നിങ്ങൾ എടുത്ത് ചോദിച്ചു ഡോക്ടർ എന്തായാലും ബുദ്ധിമുട്ടോ അങ്ങനെ ശ്വാസം മുട്ടോ അങ്ങനെ വരാൻ ചാൻസ് ഇല്ല. നന്നായിട്ട് ഫീഡ് ചെയ്യുക, വെയിറ്റ് ആക്കുക, അത്രേ ഉള്ളൂ. ആളെ ഉഷാറാക്കി എടുക്കുക. വെയിറ്റ് അവൻ ഇച്ചിരി കൂടെ ആയിട്ടുണ്ട് നേരത്തെ വെച്ചിട്ട്. അതെനിക്ക് ഭയങ്കര സന്തോഷമായി, കാരണം നമ്മളിവിടെ വന്ന ടൈമിലുള്ളതല്ല. അവൻ ഇച്ചിരി കൂടെ നല്ല വെയിറ്റ് ആയിട്ടുണ്ട്, ഓക്കെ ആയി വരുന്നുണ്ട്. എന്നാ പറയണേ, എല്ലാവരെയും പ്രാർത്ഥന. ഡോക്ടർ പറഞ്ഞപ്പോഴും ഞങ്ങൾ നല്ല കൂളായി, കാരണം അതുപോലെ ടെൻഷനായിരുന്നു. കാരണം ഇത്രയും നാളും ഡോക്ടർ പറഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ രണ്ടുപേരുടെ മനസ്സിന്
എന്തോ ഒരു ഭാരം മാറ്റിയതുപോലെ ഡോക്ടറിന്റെ ആ സംസാരം നമ്മൾ കേട്ടപ്പോൾ സർജറി ചെയ്ത് അവൻ പെർഫെക്റ്റ്ലി അപ്പുറത്തെ പടക്കം പൊട്ടിച്ചു പെർഫെക്റ്റ്ലി ഓക്കെ ആവും എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എത്രയും പേരുടെ പ്രാർത്ഥന എന്തായാലും ദൈവം അനുഗ്രഹിച്ചു. നമ്മുടെ കുഞ്ഞിന് 5-ാം മാസം സർജറി ചെയ്ത ചെറിയൊരു സർജറി എന്ന് ഡോക്ടർ പറഞ്ഞു. അതിൽ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ല, എല്ലാവരും പ്രാർത്ഥന, എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ ആ ഒരു സിംഗിൾ സർജറി കൂടെ മാറും പറഞ്ഞേക്കുന്നത്. വേറെ ഫോളോഅപ്പ് ഇപ്പോൾ കറക്റ്റായിട്ട് 2 മാസം 2 ദിവസം കൂടുമ്പോൾ ഫോളോഅപ്പ് ചെയ്യാം. ഫോളോഅപ്പ് ചെയ്യാം. 2 ദിവസം ആകുമ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവൻ്റെ ചെയ്യാറുള്ള ടൈമാണ്. നമ്മളിപ്പോൾ അടുത്ത ജൂലൈയിൽ പറഞ്ഞു. നമ്മൾ ജൂലൈയിൽ ആദ്യം നമുക്ക് ഒന്നും ഇവിടെ വന്നിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല. അതെ, എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് പെട്ടെന്നായി. ഇപ്പോൾ നമുക്ക് പറയാനുള്ളത് DIC ഷൈൻ എന്ന് പറയുന്ന ചേട്ടൻ നമുക്ക് എല്ലാ കാര്യങ്ങളും, കാരണം ഞങ്ങൾ ആ വീഡി ഇട്ടതിന്റെ പിറ്റേ ദിവസം തന്നെ പുള്ളി ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തു. കാരണം എല്ലാ ഫോളോഅപ്പും പെട്ടെന്ന് പക്കയാക്കി തന്നു. പുള്ളി റിപ്പോർട്ടെല്ലാം എല്ലാം ക്ലിയർ ആയിട്ട് തന്നു. പിന്നെ വേറെ ഒരാളും കൂടെ ഉണ്ട്, അഭിരാമി എന്ന് പറയുന്നത്. ഇവിടെ ക്യാത് ലാബിൽ വർക്ക് ചെയ്ത നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ട് എല്ലാ കാര്യങ്ങളും, ഇവിടുത്തെ മിക്ക കാര്യങ്ങളും എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു. അന്ന് തന്നെ വന്നപ്പം തന്നെ എല്ലാ കാര്യങ്ങളും, ആരെയൊക്കെ വിളിക്കണം, എവിടെയൊക്കെ ചെന്ന് കാണണം എല്ലാം കറക്റ്റായിട്ട് പറഞ്ഞു. നമുക്ക് അറിയില്ലല്ലോ, വന്ന് പെട്ടുപോയി കഴിഞ്ഞാൽ ഭയങ്കര പാടാണ്. അവരെ കണ്ടുപിടിക്കാൻ പാടല്ലേ. ഇന്ന് ഞങ്ങളെ കാണാൻ വരാമെന്ന് പറഞ്ഞായിരുന്നു, പക്ഷേ എന്തോ എമർജൻസി ആയതുകൊണ്ട് പറ്റിയില്ല. എന്തായാലും അഭിരാമിയുടെ ഒരുപാട് താങ്ക്സ് ഉണ്ട്, കാരണം ഞങ്ങൾ ഇത്രയും ഹെൽപ്പ് ചെയ്തു. അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് വന്നതിന് ശേഷം നമുക്ക് സർജറി വേണമെന്നുള്ള ഒരു ചെറിയൊരു വിഷമം ഒഴിച്ച് ബാക്കി ഫുൾ ഹാപ്പിയാണ്. പ്രാർത്ഥന, എല്ലാവരും പ്രാർത്ഥന കൊണ്ട് മാത്രം. അപ്പോൾ ഇനി എന്തായാലും നെക്സ്റ്റ് അപ്ഡേഷൻ നമ്മൾ ഉടനെ അറിയിക്കാം. ബൈ.